ഏലിയൻസ് ഓരോരോ തടാകത്തിലെയും വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഏലിയൻസ് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് മെഹുലിന് ഒട്ടും മനസ്സിലായില്ല. മെഹുലും ആദ്യം ചേർന്ന് ഒരു ഏലിയനെ പിടികൂടിയിരുന്നു. പക്ഷേ ആർക്കും തന്നെ ഏലിയന്റെ ലാംഗ്വേജ് മനസ്സിലാകുന്നില്ല. ഇതെന്താ പറയുന്നതെന്ന് ഒരു പിടിയുമില്ലല്ലോ. അപ്പോൾ ഡോക്ടർ സഞ്ജന മെഹുലിനോട് പറയുന്നു, നമുക്ക് ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ ഹെൽപ്പ് ചോദിക്കണം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ ഈ ലാംഗ്വേജ് ഡീകോഡ് ചെയ്യുന്ന എന്തെങ്കിലും സിസ്റ്റം തീർച്ചയായും ഉണ്ടാകും. മെഹുൽ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അവിടെ ആലിയെ എത്തിച്ചേരുന്നു. സർ, അങ്ങേ ഏലിയനെ പിടിച്ചു അല്ലേ? നിൽക്ക് നിൽക്ക്, ഞാൻ ഇതിന്റെ ഒപ്പം നിന്ന് ഒരു സെൽഫി എടുക്കട്ടെ. വേണ്ട ആലിയ, അറിയാതെ എങ്ങാനും ഏതെങ്കിലും ഫോട്ടോ വൈറലായാൽ അത് വലിയ പ്രശ്നമാകും. അതിനുശേഷം മെഹുൽ തന്റെ കാറിൽ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് പുറപ്പെടുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റ് തന്റെ വീട്ടിലേക്ക് എത്തുവാനായി ഒരു സങ്കീർണ വഴി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ എ ബി സി എന്നീ വഴികളിൽ ഏത് വഴിയാണ് ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് എത്തുക എന്ന്? ബി എന്ന വഴിയാണ് സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. മെഹുൽ ബി എന്ന വഴി തെരഞ്ഞെടുത്ത് സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റ് തന്റെ ലാബിൽ ചിലത് നിർമ്മിക്കുകയായിരുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റ്, നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഭൂൽഭുലയ സയന്റിസ്റ്റ് മെഹുലിനോട് പറയുന്നു, ആ ഏലിയനോട് ഫൈറ്റ് ചെയ്യുവാനായി ഞാൻ സ്പെഷ്യൽ മാംഗോ ബോംബ് ഉണ്ടാക്കുകയായിരുന്നു. മാംഗോ ബോംബ് കണ്ടാൽ ശരിക്കും മാംഗോ പോലെ തന്നെ തോന്നും. ഇതിനെ വലിച്ചെറിഞ്ഞാൽ ബ്ലാസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം മെഹുൽ ഭൂൽഭുലയ സയന്റിസ്റ്റിനോട് ഏലിയനെ കുറിച്ചെല്ലാം പറയുന്നു. എന്റെ പക്കൽ ഒരു സ്പെഷ്യൽ മെഷീൻ ഉണ്ട്, അതിൽ ഏത് ലാംഗ്വേജും ഡീകോഡ് ചെയ്യാം. മെഹുലും ഭൂൽഭുലയ സയന്റിസ്റ്റും ആ മെഷീനും എടുത്ത് ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് വേഗം പുറപ്പെടുന്നു. വഴിയിൽ മെഹുൽ ചില ബൈക്കുകാരെ കാണുന്നു. അതിൽ ഒരു ബൈക്കുകാരെ കണ്ടപ്പോൾ മെഹുലിന് ചില പന്തികേട് തോന്നുന്നു. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ മെഹുലിന് പന്തികേട് തോന്നുവാൻ എന്താണ് കാരണമെന്ന്? ചിന്തിക്കും ചിന്തിക്കും. ശ്രദ്ധിച്ചു നോക്കൂ, ഈ ബൈക്കുകാർ ഹെൽമെറ്റ് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ പോസിബിൾ ആകും? മെഹുൽ വേഗം തന്റെ കാർ സ്പീഡിൽ ഓടിക്കുന്നു. എന്നിട്ട് ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് തന്റെ കാർ ബൈക്കിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നു. മെഹുൽ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. എന്നിട്ട് അവർ രണ്ടുപേരോടും ഹെൽമെറ്റ് മാറ്റുവാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഹെൽമെറ്റ് മാറ്റുന്നില്ല. മെഹുലിന് ഡൗട്ട് തോന്നി. മെഹുൽ തന്റെ ഗൺ പുറത്തേക്ക് എടുക്കുന്നു. പക്ഷേ പെട്ടെന്ന് അവർ രണ്ടുപേരും വായുവിൽ പൊങ്ങിപ്പോകുവാൻ തുടങ്ങി. അവരുടെ ബൈക്ക് ഒരു റോക്കറ്റായി മാറി. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതെന്താണ് ഈ കാണുന്നത്? മെഹുലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുൻപേ അവർ രണ്ടുപേരും ഏലിയനായി മാറുന്നു. എന്നിട്ട് അവരുടെ സ്പെഷ്യൽ റോക്കറ്റ് വഴി മെഹുലിന്റെ നേരെ ഫയറിംഗ് ചെയ്യുന്നു. തന്റെ ജീവൻ രക്ഷിക്കുവാനായി മെഹുൽ കാറിന്റെ അടിയിലേക്ക് കയറുന്നു. എന്നിട്ട് മറ്റൊരു വശത്തുകൂടി ഫയറിംഗ് ചെയ്യുന്നു. മെഹുലിന്റെ കാർ ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. എന്നിട്ട് പോലും ഏലിയൻസിന്റെ ബുള്ളറ്റ് കാറിനെ ഉരച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു. ഇതെങ്ങനെ പോസിബിൾ ആകും? എന്റെ കാർ ബുള്ളറ്റ് പ്രൂഫ് ആണല്ലോ. അപ്പോൾ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ നിലവിളി ശബ്ദം കേൾക്കുന്നു. മെഹുൽ, എന്നെ ഈ കാറിൽ നിന്ന് പുറത്തിറക്കൂ. മെഹുൽ വേഗം തന്നെ ഭൂൽഭുലയ സയന്റിസ്റ്റിനെ കാറിന്റെ പുറകിലെ വാതിലൂടെ പുറത്തേക്ക് ഇറക്കുന്നു. അപ്പോൾ ഒരു ബുള്ളറ്റ് മെഹുലിന്റെ കാലിൽ ഉരച്ചുകൊണ്ട് പോകുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റ്, ഇത് ഏത് തരം ബുള്ളറ്റാണ്? എന്റെ ശരീരം മരവിക്കുന്നത് പോലെ തോന്നുന്നു. ഏലിയൻസ് തുടർച്ചയായി ഫയറിംഗ് ചെയ്തുകൊണ്ടേയിരുന്നു. മെഹുലിന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുമായിരുന്നില്ല. ഭൂൽഭുലയ സയന്റിസ്റ്റ് ധാരാളം മാംഗോ ബോംബുകൾ കൊണ്ടുവന്നിരുന്നു. സയന്റിസ്റ്റ് വേഗം കാറിൽ നിന്നും മാംഗോ ബോംബുകളുടെ ഒരു പെട്ടി പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ഏലിയന്റെ നേരെ എറിയുവാൻ തുടങ്ങി. ഇതോടെ ഏലിയൻസ് അവിടെ നിന്നും കടന്നു കളഞ്ഞു. എന്റെ ബോഡി മുഴുവനും മരവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. വേഗം എന്നെ ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് എത്തിക്കുക. ഭൂൽഭുലയ സയന്റിസ്റ്റ് വേഗം മെഹുലിന്റെ കാറിലിട്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലെത്തിക്കുന്നു. ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരുന്നു. ടേബിൾ ടെന്നീസ്, സോക്കർ, ചെസ്, ഈ നാലിൽ ഒരെണ്ണം ഓട് വൺ ഔട്ടാണ്. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഇതിൽ ഏതാണ് ഓട് വൺ ഔട്ട് എന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. സോക്കർ മാറ്റിയാൽ മറ്റു മൂന്നും ഇൻഡോർ ഗെയിംസ് ആണ്, സോക്കർ ഔട്ട്ഡോർ ഗെയിമാണ്. മെഹുൽ മൂന്നാം നമ്പർ ബട്ടൺ അമർത്തുന്നു. അങ്ങനെ ലാബിന്റെ ഡോർ ഓപ്പൺ ആകുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റ് മെഹുലിനെ തന്റെ തോളിൽ ചേർത്ത് പിടിച്ച് ലാബിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. മുടന്തി മുടന്തി നടക്കുന്ന മെഹുലിനെ കണ്ട ആലിയ വേഗം മെഹുലിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. സർ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്റെ കാലിൽ ഏലിയൻസിന്റെ വെടി ഏറ്റിരിക്കുന്നു. എന്തായാലും കാലിൽ മാത്രം കൊണ്ടത് നന്നായി. സർ, നിങ്ങളുടെ ശരീരം വല്ലാതെ തണുത്തിരിക്കുന്നു. ആലിയ എന്തെങ്കിലും കൂടുതൽ പറയും മുൻപ് മെഹുൽ ബോധം കെട്ട് വീഴുന്നു. ഡോക്ടർ സഞ്ജന വേഗം തന്നെ മെഹുലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ തുടങ്ങുന്നു. മെഹുലിന്റെ ബോഡിയിൽ ബ്ലഡ് കട്ടപിടിക്കുവാൻ തുടങ്ങി. ഡോക്ടർ സഞ്ജന മെഹുലിന് ഹൈ ടെമ്പറേച്ചറിലെ ഇഞ്ചക്ഷൻ നൽകുന്നു. അപ്പോഴേക്കും മെഹുലിന്റെ ബോധം തിരികെ കിട്ടുന്നു. ഡോക്ടർ സഞ്ജന, എന്റെ തല പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഡോക്ടർ സഞ്ജന മെഹുലിനോട് പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് കട്ടപിടിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഹൈ ടെമ്പറേച്ചറിലെ ഇഞ്ചക്ഷൻ ആണ് തന്നത്. അന്നേരം ആലിയ മെഹുലിന് ഒരു ഗ്ലാസ് തണുത്ത ജ്യൂസ് നൽകുന്നു. ആലിയ, നീ ഈ ജ്യൂസിൽ എന്തിനാണ് ഉപ്പ് ചേർത്തത്? ഞാൻ വിചാരിച്ചു ഉപ്പ് ചേർത്താൽ ജ്യൂസിന്റെ ടേസ്റ്റ് നന്നായിരിക്കുമെന്ന്. മെഹുൽ ജ്യൂസ് കുടിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ലാബിന്റെ മുകളിൽ ആക്രമണം ഉണ്ടാകുന്നു. ഡോക്ടർ സഞ്ജന, എന്നെ വേഗം ലാബിന്റെ പുറത്തുള്ള സി സി ടി വി ഫുട്ടേജ് കാണിക്ക. മെഹുൽ ലാബിന് പുറത്തുള്ള സി സി ടി വി ഫുട്ടേജ് നോക്കിയതും അദ്ദേഹത്തിന്റെ കണ്ണു തള്ളിപ്പോയി. ലാബിന് പുറത്ത് അനേകം ഏലിയൻസ് നിൽക്കുകയായിരുന്നു. അവരുടെ കൈകളിൽ വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു.
ആലിയ, എല്ലാവരെയും അലേർട്ടാക്ക്, വളരെ വലിയൊരു ഫൈറ്റ് നടക്കാൻ പോവുകയാണിവിടെ. ഭൂൽഫുലെ ആ സയന്റിസ്റ്റിൽ നിന്ന് മെഹുൽ മാംഗോ ബോംബുകൾ വാങ്ങുന്നു. പുറത്ത് ഏലിയൻസ് ലാബിന് നേരെ ഫയറിംഗ് നടത്തുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഏലിയനെ നമ്മളിവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായി കാണുമെന്ന്. ആലിയ പറഞ്ഞത് കേട്ടതും മെഹുലിന്റെ തലയിൽ ഒരു പ്രകാശം വന്നു. മെഹുൽ വേഗം ഏലിയന്റെ അടുത്തേക്ക് ഓടി. ആ ഏലിയൻ തന്റെ വാച്ചിലൂടെ മറ്റ് ഏലിയൻസിന് സിഗ്നൽ കൊടുക്കുകയായിരുന്നു. മെഹുൽ വേഗം തന്നെ ആ ഏലിയന്റെ വാച്ച് തട്ടിപ്പറിക്കുന്നു, എന്നിട്ട് അതിനെ തിരികെ പെട്ടിയിലിട്ട് വെക്കുന്നു. പുറത്ത് ഏലിയൻസ് തുടർച്ചയായി ഫയറിംഗ് നടത്തിക്കൊണ്ടിരുന്നു. ഡോക്ടർ സഞ്ജനയുടെ ലാബിന് കേടുപാടുകൾ വന്നുകൊണ്ടേയിരുന്നു. നമ്മൾ വെറും 5 പേർ മാത്രമേ ഉള്ളൂ, പക്ഷേ ഏലിയൻസ് ധാരാളം പേരുണ്ട്. നമുക്ക് അവരെ എതിരിടാൻ സാധിക്കില്ല. ലോജിക്കൽ ആർമി. ഏലിയൻസ് ലാബിന് നേരെ ഫയറിംഗ് നിർത്തുവാൻ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ചിന്തിക്കൂ, ചിന്തിക്കൂ. ഏലിയൻ വാച്ചിലൂടെ സിഗ്നൽ നൽകിയാണ് ബാക്കി ഏലിയൻസിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. മെഹുൽ ആ വാച്ചുമായി അവിടെ നിന്നും ദൂരേക്ക് പോവുകയാണെങ്കിൽ ഏലിയൻസും അതിന്റെ ഒപ്പം അവിടേക്ക് പോകും. മെഹുൽ വേഗം ലാബിന്റെ പുറത്തുള്ള ജനൽ തുറക്കുന്നു, എന്നിട്ട് സ്പ്രിംഗ് ഗൺ ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള ബിൽഡിംഗിനെ ടാർഗറ്റ് ചെയ്യുന്നു. ട്രിഗർ ചെയ്തതും മെഹുൽ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് വെടിയുണ്ട ചേരി പായുന്നത് പോലെ എത്തുന്നു. ആ സമയം ആലിയ മെഹുലിനെ കണ്ട് സർപ്രൈസ് ആകുന്നു. എനിക്ക് തോന്നുന്നു മെഹുൽ സർ മാജിക് പഠിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ തൊട്ടടുത്ത് നിന്ന ഭൂൽഫുല ആ സയന്റിസ്റ്റ് ആലിയോട് പറഞ്ഞു, ഇത് മാജിക് ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ സ്പ്രിംഗ് ഗണ്ണിന്റെ മിടുക്കാണെന്ന്. പ്ലീസ് സർ, എനിക്കും അതുപോലെ ഒരു ഗൺ വേണം. പെട്ടെന്ന് ലാബിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുവാൻ തുടങ്ങുന്നു. ആലിയ എല്ലാവരോടും ഓടുവാൻ പറയുന്നു. അവിടെ വേറൊരു ബിൽഡിംഗിലെത്തിയ മെഹുൽ ഏലിയൻസിന് സിഗ്നൽ കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഏലിയൻസും ആ ബിൽഡിംഗിന് നേരെ വരുവാൻ തുടങ്ങി. ഇപ്പോൾ ഏലിയൻസ് ഡോക്ടർ സഞ്ജനയുടെ ലാബ് ഉപേക്ഷിച്ച് ബിൽഡിംഗിനെ ആക്രമിക്കുവാൻ തുടങ്ങി. ഇത് വല്ലാത്ത കഷ്ടമായല്ലോ, എനിക്ക് ഈ ബിൽഡിംഗ് വിട്ടു പോകേണ്ടി വരും. ഈ വാച്ചിനെയും വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം. ലോജിക്കൽ ആർമി. മെഹുലിന് ആ ബിൽഡിംഗ് വിട്ട് വേറെ എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? മെഹുലിന്റെ മുന്നിൽ ഒരു മെഴുകുതിരി കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. മെഴുകുതിരി കണ്ടാലറിയാം അത് തൊട്ടു മുൻപ് കത്തിച്ചതാണെന്ന്. അതിനർത്ഥം ആ വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെന്നാണ്. ഈ വാച്ചുമായി ഞാനിവിടെ നിന്നാൽ ഏലിയൻസ് ഈ ബിൽഡിംഗ് നശിപ്പിച്ചു കളയും. മെഹുൽ വേഗം തന്നെ ഏലിയന്റെ വാച്ചുമായി ആ ബിൽഡിംഗിൽ നിന്നും ഇറങ്ങി ഓടുന്നു. ഏലിയൻസ് തുടർച്ചയായി മെഹുലിന് നേരെ ഫയറിംഗ് ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു വെടിയുണ്ട മെഹുലിനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ കടന്നുപോയി. എനിക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചേ തീരൂ, അതല്ലെങ്കിൽ ഏലിയൻസിന്റെ ബുള്ളറ്റ് എന്നെ തീർച്ചയായും കൊല്ലും. ഓടുന്ന വഴിയിൽ മെഹുൽ 3 വീടുകൾ കാണുന്നു. ലോജിക്കൽ ആർമി. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ മെഹുൽ ആ 3 വീടുകളിൽ ഏതിലായിരിക്കും ഒളിക്കുകയെന്ന്? ആദ്യത്തെ വീടിന്റെ ബാൽക്കണിയിൽ ഒരു സ്ത്രീ വസ്ത്രങ്ങൾ ഉണങ്ങാനിടുകയായിരുന്നു. രണ്ടാമത്തെ വീടിന്റെ ബാൽക്കണിയിൽ ഒരു കുട്ടി കളിക്കുകയായിരുന്നു. എന്നാൽ മൂന്നാമത്തെ വീട്ടിലേക്ക് നോക്കൂ, ഫാമിലി മുഴുവൻ കാറിൽ എങ്ങോട്ടോ പോവുകയായിരുന്നു. അതിനർത്ഥം മൂന്നാമത്തെ വീട്ടിൽ ആരുമില്ല എന്നാണ്. അപ്പോ ആ വീടാണ് മെഹുലിന് പോകാൻ പറ്റിയതും, കാരണം മറ്റാർക്കും ഒരാപത്തും ഉണ്ടാകില്ല. മെഹുൽ ഓടി ഓടി മൂന്നാമത്തെ വീടിനടുത്തെത്തുന്നു. കാറിൽ ആ ഫാമിലി പോയി കഴിഞ്ഞതും മെഹുൽ ഒരു കിക്ക് കൊടുത്ത് അതിന്റെ പൂട്ട് പൊളിക്കുന്നു. ഏലിയൻസ് 4 വശത്ത് നിന്നും വീടിന് നേരെ ഫയറിംഗ് ചെയ്യുന്നു. വീടിനുള്ളിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഡിസ്ട്രോയ് ആകുന്നു. ഏലിയന്റെ ഒരു ബുള്ളറ്റ് മെഹുലിന്റെ അടുത്തുകൂടി ടിവിയിൽ ചെന്ന് പതിക്കുന്നു. ടിവി തകർന്ന് തരിപ്പണമാകുന്നു. ഏലിയൻസ് വെടി നിർത്തുന്നേയില്ലല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. മെഹുൽ പെട്ടെന്ന് തന്നെ ഏലിയന്റെ വാച്ച് അവിടെ വെക്കുന്നു, എന്നിട്ട് സ്പ്രിംഗ് ഗൺ ഉപയോഗിച്ച് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് തിരിച്ചെത്തുന്നു. മെഹുൽ ഭൂൽഫുലെ ആ സയന്റിസ്റ്റിൽ നിന്നും മാംഗോ ബോംബുകൾ വാങ്ങുന്നു, എന്നിട്ട് ആദിയുടെ കൂടെ കാറും എടുത്ത് ഏലിയൻസിന്റെ അടുത്തേക്ക് പോകുന്നു. ഒരു കാര്യം ഞാൻ മറന്നുപോയി, എന്റെ കാറിന് ഫയറിംഗ് ചെയ്യാൻ കഴിയും. മെഹുൽ തന്റെ കാറിന്റെ ഫയറിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ മെഹുലിന്റെ കാർ ഫയറിംഗ് ചെയ്ത് തുടങ്ങും. മെഹുൽ കാറിലെ ഫയറിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. ഒപ്പം ആദ്യ ഏലിയൻസിന് നേരെ മാംഗോ ബോംബുകൾ എറിയുന്നു. ഏലിയൻസ് ഇതൊക്കെ കണ്ട് പരിഭ്രമിക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഭയന്ന് ഓടിപ്പോകുന്നു. അപ്പോൾ മെഹുൽ എന്തായിരിക്കും ചെയ്യുക? ഭൂൽഫുലെ ആ സയന്റിസ്റ്റിന്റെ മെഷീൻ ഏലിയൻസിന്റെ ലാംഗ്വേജ് ഡീകോഡ് ചെയ്യുമോ? കാത്തിരുന്ന് കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.